സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. നമ്മുടെ കർത്താവായ യേശു ജെറുസലേമിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. തൊട്ടു മുൻപ് ശിഷ്യന്മാരെ വിളിച്ച് ഈശോ പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മൾ ജെറുസലേമിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അവിടെ ഈ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി ഈശോ ശിഷ്യന്മാർക്ക് ഒരു ഉപദേശം കൊടുക്കുക, ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. അത് ക്രിസ്തുവിൻ്റെ പീഡാ സഹനത്തിനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളാണ്. ജെറുസലേമിലേക്കൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ പോകാറുണ്ട്, വിശുദ്ധ നാട് സന്ദർശിക്കാനായിട്ട്. ഒരു ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഒരു ടൂർ പ്രോഗ്രാം പോലെ അല്ല ഇവിടെ യേശു പോകുന്നത്. തൻ്റെ ജെറുസലേം യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് ഈശോ ഇവിടെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അവിടെ പറയുകയാണ്, ഞാൻ ഫരിസേയരായാലും നിയമജ്ഞരായാലും ഒക്കെ പിടിക്കപ്പെടും, അവർ എന്നെ അടിക്കും, മുഖത്ത് തുപ്പും, ക്രൂശിക്കും, കുരിശിൽ തറച്ച് വധിക്കുകയും ചെയ്യും, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഹാലേലൂയ. ജെറുസലേമിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിന് തൊട്ട് മുമ്പ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു അറിയിപ്പാണത്. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിലും ഇതേ ഭാഗം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അവിടെ ഈശോ തൻ്റെ പീഡാസഹനത്തെ കുറിച്ച് വിശദമായിട്ട് പത്രോസിനോട് ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പത്രോസിനിക ഈശോയെ വിളിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനെ പറയുക, പത്രോസ്, കർത്താവേ, നിനക്ക് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പത്രോസിൻ്റെ അഭിപ്രായത്തിൽ ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യമാണ്. ഈ പീഡാസഹനം, കുരിശുമരണം, മുഖത്ത് തുപ്പുക, അടിയേൽക്കുക, ഇതിൻ്റെ ഒന്നും കാര്യമില്ല. ഇവിടെ 5 അപ്പം വാഴ്ത്തി വിഭജിച്ച് 5000 പേരെ തീറ്റിപ്പോറ്റിയ പോലെ, കടലിൻ്റെ മീതെ നടന്നതുപോലെ, രോഗികളെ സുഖപ്പെടുത്തിയതുപോലെ, ഇതൊക്കെ ചെയ്ത് അങ്ങ് ജീവിച്ചാൽ പോരെ, എന്തിനാണ് ഈ പീഡാസഹനങ്ങളും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ പോകുന്നത്? പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ മറ്റു ശിഷ്യന്മാരൊക്കെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പത്രോസിനെ മാറ്റി നിർത്തി ഈശോ ഒരു കാര്യം പറഞ്ഞു, സാത്താനെ, നീ ദൂരെ പോവുക, നീ എനിക്ക് പ്രതിബന്ധമാണ്, നിന്റെ ചിന്തകൾ മാനുഷികമാണ്, ദൈവികമല്ല. ഹാലേലൂയ. മാനുഷിക ചിന്തകൾ എപ്പോഴൊക്കെ നമ്മളിൽ ഉടലെടുക്കുന്നുണ്ടോ, അത് ആ ചിന്തകള് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് തരുന്നത് ഒരിക്കലും പരിശുദ്ധാത്മാവല്ല, ദൈവിക ചിന്തയല്ല, മറിച്ച് സാത്താൻ നമ്മുടെ ഉള്ളിലേക്ക് തരുന്ന ചിന്തകളാണ്. ഹാലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊന്ന് പരിശോധിക്കുക. ഞാൻ മൂലം എൻ്റെ ജീവിതത്തില് മറ്റാർക്കെങ്കിലും ഞാൻ പ്രതിബന്ധമായി തീരാറുണ്ടോ? എൻ്റെ ഇടവകയിലെ ജനത്തിന്, ഇടവകയിലെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ പ്രതിബന്ധമായി തീരാറുണ്ടോ? ആരുടെയെങ്കിലും ആത്മീയ ജീവിതത്തില്, ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഞാൻ പ്രതിബന്ധമായി കടന്നു ചെല്ലാറുണ്ടോ? ഞാൻ ആരുടെയെങ്കിലും ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ അവരുടെ മുമ്പിൽ അവർക്ക് പ്രതിബന്ധമായി ഞാൻ നിന്നിട്ടുണ്ടോ? എൻ്റെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകേണ്ട സ്ഥലത്ത് ഞാൻ എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രതിബന്ധമായി നിന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. യേശുവിൻ്റെ ജെറുസലേം യാത്രയുടെ ആരംഭത്തിൽ ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു ചിന്തയാണത്, ഞാൻ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും എവിടെയെങ്കിലും പ്രതിബന്ധമായി തീർന്നിട്ടുണ്ടോ? എന്തുകൊണ്ടാ പത്രോസ് ഇവിടെ പ്രതിബന്ധമായി തീരാനുള്ള കാരണം? യേശു ക്രിസ്തു ജെറുസലേമിൽ പോയി ഈ പീഡാസഹനങ്ങളൊക്കെ ഏറ്റെടുത്ത് ഗാഗുൽതാ മലയിലെ അവന്റെ ബലി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഇന്ന് വരെ ജനിക്കുകയും മരിക്കുകയും ഇനി ജനിക്കാനിരിക്കുന്നവരുടെയും കൂടെ പാപ പരിഹാരാർത്ഥം ആ ഗാഗുൽതാ മലയിലെ ബലിയിലൂടെ നടക്കുമെന്ന് സാത്താൻ അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലെ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാൻ ഇടവരികയാണെങ്കിൽ അത് സാത്താൻ സഹിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തൻ്റെ അരുമ ശിഷ്യനിലൂടെ അവൻ ഒരു ചെറിയ പരിശ്രമം നടത്തി നോക്കിയതാ. ശിഷ്യന്റെ വാക്ക് കേട്ട്, സ്നേഹിക്കുന്നവന്റെ വാക്ക് കേട്ട് ഏതെങ്കിലും കാരണവശത്താല് ഈശോ ഈ ബലി, ഈ
പീഡാസഹനം, ഈ കുരിശുമരണം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ വിജയിക്കുക സാത്താനായിരിക്കും. ഹാലേലൂയ, ഹാലേലൂയ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പീഡാസഹനം മാറ്റിവെക്കാൻ സാത്താൻ അവസാന പരിശ്രമം ഒന്ന് നടത്തി നോക്കിയത് അവിടെ സാത്താൻ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് പത്രോസിനെ നോക്കി അവന്റെ ഉള്ളിൽ ഈ ചിന്ത കൊടുത്ത സാത്താനെയാണ് യേശു അവിടെ ശാസിക്കുന്നത്, സാത്താനെ ദൂരെ പോവുക, നീ എനിക്ക് പ്രതിബന്ധമാണെന്ന്.